മയോകാർഡൈറ്റിസ് എന്ന അപകടകാരി. എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. ഇന്ന് പല മനുഷ്യ ശരീരവും പല തരത്തിലുള്ള രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അതിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രോഗാവസ്ഥകൾ ഹൃദയ സംബന്ധമായതാണ്. ശരീരത്തിലെ ഏറ്റവും പ്രധാനമായ അവയവമാണ് ഹൃദയം. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം ശുദ്ധീകരിച്ച് പമ്പ് ചെയ്യുകയാണ് ഈ അവയവത്തിന്റെ പ്രധാന ധർമ്മം. ഹൃദയപേശികൾക്കുണ്ടാകുന്ന തകരാറായ മയോകാർഡൈറ്റിസ് എന്ന അവസ്ഥയെക്കുറിച്ച് എത്നിക് ഹെൽത്ത് കോഡ് വിശദീകരിക്കുന്നു. എന്താണ് മയോകാർഡൈറ്റിസ്? ഹൃദയപേശികളുടെ വീക്കത്തെയാണ് മയോകാർഡൈറ്റിസ് എന്ന് പറയുന്നത്. ഹൃദയപേശികളെയോ ഹൃദയമിടിപ്പിനെയോ പ്രേരിപ്പിക്കുന്ന സിഗ്നലുകൾ ഉണ്ടാക്കുന്ന സംവിധാനത്തെയോ മയോകാർഡൈറ്റിസ് ബാധിക്കുന്നു. ഇതുവഴി ഹൃദയത്തിൻ്റെ രക്തം പമ്പ് ചെയ്യാനുള്ള കഴിവ് കുറയുകയും അസാധാരണമായ ഹൃദയതാളം രൂപപ്പെടുകയും ചെയ്യുന്നു. ചെറുപ്പക്കാർ, കുട്ടികൾ തുടങ്ങി ആർക്കും വരാവുന്ന ഒരു അസുഖമാണ് ഇത്. എത്ര ആരോഗ്യവാനായ ആളാണെങ്കിലും ഈ അസുഖം ബാധിക്കാമെന്നത് ഇതിന്റെ അപകടാവസ്ഥ വിളിച്ചു പറയുന്നു. കുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്ന ലോകത്തിലെ 3 അസുഖങ്ങളിൽ ഒന്ന് മയോകാർഡൈറ്റിസ് ആണ്. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് ഈ അസുഖം ബാധിക്കാൻ സാധ്യത കൂടുതലുള്ളത്. രോഗലക്ഷണങ്ങൾ. രോഗബാധയുടെ ആരംഭത്തിലോ രോഗത്തിന്റെ ആഘാതം കുറവുള്ള ഘട്ടത്തിലോ ലക്ഷണങ്ങൾ പൂർണ്ണമായും പ്രകടമാകണമെന്നില്ല. രോഗം പുരോഗതി പ്രാപിക്കുന്ന അവസരത്തിലാണ് ലക്ഷണങ്ങൾ കൂടുതൽ വ്യക്തമാകാൻ തുടങ്ങുക. നെഞ്ചുവേദന, അസാധാരണമായ ഹൃദയമിടിപ്പ്, വിശ്രമിക്കുമ്പോഴോ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അവസരത്തിലോ ശ്വാസതടസ്സം, കാലുകൾ, കണങ്കാലുകൾ എന്നിവിടങ്ങളിൽ നീര് കെട്ടുക, ക്ഷീണം, വൈറൽ അണുബാധയുടെ മറ്റ് ലക്ഷണങ്ങളായ തലവേദന, ശരീരവേദന, സന്ധിവേദന, പനി, തൊണ്ടവേദന, വയറിളക്കം തുടങ്ങിയവയാണ്. കുട്ടികളെ മയോകാർഡൈറ്റിസ് ബാധിക്കുന്ന അവസരത്തിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്: തളർച്ച, പനി, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ദ്രുതഗതിയിലുള്ള ശ്വാസോച്ഛാസം, അസാധാരണമായ ഹൃദയമിടിപ്പ്. രോഗ കാരണങ്ങൾ. മയോകാർഡൈറ്റിസ് വിവിധ കാരണങ്ങളാൽ ഉണ്ടാകാം. എങ്കിലും പൊതുവായി കാണപ്പെടുന്ന കാരണം ഇൻഫ്ലുവൻസ പോലുള്ള വൈറൽ അണുബാധയാണ്. ബാക്ടീരിയ, ഫംഗസ് എന്നിവ മൂലവും രോഗം ഉണ്ടാകാം. കീമോതെറാപ്പി, റേഡിയേഷൻ മുതലായ ക്യാൻസർ ചികിത്സ ചെയ്യുന്നവർക്കും കൊക്കെയിൻ, മദ്യം എന്നിങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരിലും മയോകാർഡൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ SLE പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുള്ളവർക്കും അസുഖം വരാം. രോഗനിർണയം. പരിശോധനകൾ ആരംഭിക്കുന്നത് ട്രോപോണിൻ എന്ന രക്ത പരിശോധനയിലാണ്. ECG, X-ray തുടങ്ങിയ പരിശോധനകളിലൂടെയാണ് രോഗത്തിന്റെ ആഴം മനസ്സിലാക്കുന്നത്. കൂടാതെ എക്കോകാർഡിയോഗ്രാം ചെയ്യുന്നതിലൂടെ ഹൃദയപേശികളുടെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കാവുന്നതുമാണ്. ചിലപ്പോൾ ബയോപ്സിയും ആവശ്യമായി വന്നേക്കാം. ചികിത്സ. മയോകാർഡൈറ്റിസിന് പ്രത്യേക ചികിത്സ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അണുബാധയെ പ്രതിരോധിക്കാനായി ചിലതരം ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചു വരുന്നു. രോഗപ്രതിരോധം. ഫ്ലൂ പോലുള്ള അണുബാധയാലുണ്ടാകുന്ന അസുഖങ്ങൾ ഉള്ളവരിൽ നിന്നും അകലം പാലിക്കുക. അണുബാധയുടെ ലക്ഷണങ്ങൾ നിങ്ങളിൽ പ്രകടമാകുകയാണെങ്കിൽ മറ്റുള്ളവരുമായി ഇടപഴകരുത്. ശുചിത്വം പാലിക്കുക. കൈകൾ വൃത്തിയായി കഴുകാൻ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുക. HIV സംബന്ധമായ മയോകാർഡിയൽ അണുബാധ ഉണ്ടാവാതിരിക്കാൻ സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. നിയമവിരുദ്ധമായ മരുന്നുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. റുബെല്ല, ഇൻഫ്ലുവൻസ തുടങ്ങി മയോകാർഡൈറ്റിസിന് കാരണമാകുന്ന അസുഖങ്ങൾ വരാതിരിക്കാനുള്ള വാക്സിനുകൾ കൃത്യസമയത്ത് എടുക്കുക. ചെള്ളുപോലുള്ള ചെറിയ ജീവികളുള്ള സ്ഥലവുമായി സമ്പർക്കം പുലർത്താതെ നോക്കുക. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ശരീരം പരമാവധി മറയ്ക്കുക. ഹൃദയപേശികളിലുണ്ടാകുന്ന ഇത്തരം വീക്കത്തെ തിരിച്ചറിയുന്നതിലൂടെ പല ജീവനുകൾ നിലനിർത്താൻ സാധിക്കും. അതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക. ഈയൊരറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്ത് നൽകുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. Ethnic Health Code, forward to good health.